ഹായ് ഫ്രണ്ട്സ്, സജ്നയാണ്. ഇന്ന് ഒരു നാടൻ സ്റ്റൈലിലുള്ള നെയ്യപ്പമാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. നല്ല ക്രിസ്പിയാണ് പുറത്ത്, എന്നാൽ ഉള്ള നല്ല സോഫ്റ്റാണ്. പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കഴിക്കില്ലേ, ആ ഒരു നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഉണക്കലരി 1/4 കിലോയും പച്ചരി 1/4 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഉണക്കലരി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിരിക്കും, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഉണക്കലരി അല്പം ഇട്ടിട്ട് നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ, ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അമ്മ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കാൻ നല്ല എക്സ്പേർട്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് നമ്മൾക്ക് കൈകൊണ്ട് ഞെരടി കഴുകണം. ഒരു 3 തവണയാണ് ഞാനിത് കഴുകിയെടുക്കുന്നത്. വെള്ളം നല്ലോണം തെളിയുന്നത് വരെ നന്നായിട്ട് കൈകൊണ്ട് ഞെരടി കഴുകിയെടുക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. നമ്മൾ സോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൈകൊണ്ട് തൊടുകയാണെങ്കിൽ പെട്ടെന്ന് അത് പൊടിഞ്ഞ് വരുന്ന ആ ഒരു പാകമായിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് ഒരു അരിപ്പയിലോ കൊട്ടയിലോ ഇട്ട് നന്നായിട്ട് വെള്ളം ഊർന്ന് വരുന്നവർ ഒരു 1/2 മണിക്കൂർ വെച്ചിരുന്നാൽ മതി, നന്നായിട്ട് വെള്ളം അതിൽ നിന്ന് ഊർന്ന് പൊക്കോളും. അപ്പോൾ അതുപോലെ നമുക്ക് വയ്ക്കാം. നല്ലോണം വെള്ളം പോകണം കേട്ടോ. നമ്മൾ വെള്ളം ഒട്ടും ഇല്ലാതെയാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾക്ക് ശർക്കര, ഞാനിവിടെ 500 ഗ്രാം ശർക്കരയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 100 ഗ്രാം മാറ്റിയിട്ട് 400 ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത്. 1/2 കിലോ അരിക്ക് 400 ഗ്രാം ശർക്കര, നല്ല മധുരമുള്ള നെയ്യപ്പമാണ്. അപ്പോൾ ഈ 400 ഗ്രാം തന്നെ ഇട്ടാൽ മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് ഒന്ന് പാവാക്കിയെടുക്കുന്നത്. ശർക്കര നന്നായിട്ട് ഉരുകി വരണം, ആ സമയത്ത് നമുക്ക് അരി അരയ്ക്കാം. ഒട്ടും വെള്ളമില്ലാതെ ആ അരി കുതിർത്ത ആ നനവിൽ വേണം കേട്ടോ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇവിടെ നമ്മുടെ ശർക്കര ഉണ്ടോ, ഇതുപോലെ ബബിൾസ് തന്നെ ആ പാവം, അതായിരിക്കണം നമ്മുടെ പാകം. എന്നാലും കയ്യിൽ വെക്കുമ്പോൾ ഒറ്റനൂൽ പരുവൊന്നും വേണമെന്നില്ല, ഇതുപോലെ ബബിൾസ് ഫുള്ളായിട്ട് വരുന്ന ആ പാകത്തിന് നമുക്ക് മാറ്റി വയ്ക്കാം. അത് തണുക്കാനായിട്ട് വയ്ക്കണേ. ഇപ്പോൾ നമ്മുടെ അരി നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അരിയുടെ പൊടിക്കുന്ന പാകം അതിൻ്റെ തരി ഉണ്ടാവണം. പുട്ടുപൊടിയൊക്കെ നമ്മൾ അല്പം തരി ഉണ്ടാവില്ലേ, അതിനൊരു ഇച്ചിരി തരി മതി, ഇച്ചിരി കൂടെ കൂടുതൽ. ഇത് അരിക്കണമെന്നില്ല കേട്ടോ, നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അരിക്കാതെ തന്നെ നമുക്കെടുക്കാം. അതിനകത്ത് പൊടി കട്ടയായിട്ടിരിക്കണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കുക, അപ്പോൾ കട്ടയില്ലാതെ നമുക്ക് കിട്ടും അരിക്കുണ്ടായത്. ഇനി ബാലൻസ് ഉള്ള അരിയും കൂടി ഞാനിവിടെ പൊടിച്ചെടുക്കുവാണ്. ഈ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്നാലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഇതിൻ്റെ അകത്തുള്ള കട്ടകളെല്ലാം നമ്മൾ അരിക്കാത്ത കാരണം നല്ലോണം വിടർത്തി വിടർത്തി കൊടുക്കുക. ഞെരടുമ്പോൾ നന്നായിട്ട് കട്ടകളെല്ലാം നമുക്ക് മാറിക്കിട്ടും. നല്ല സോഫ്റ്റ് പൊടിയുമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്, മൈദയാണ്. ഈ മൈദ ചേർക്കുന്നതെന്ന് വെച്ചാൽ ചില നെയ്യപ്പം കണ്ടിട്ടില്ലേ, വിട്ട് വിട്ട് വരും, അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മുറിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അതുപോലെ വരാതിരിക്കാൻ നല്ല ഭംഗിയോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നത് ശർക്കരപ്പാവിൽ മാത്രമാണ്, അഡീഷണൽ വെള്ളമൊന്നും നമ്മൾ ചേർക്കില്ല. ഞാനിത് 3 ടൈംസ് ആയിട്ടാണ് ഇതിലേക്ക് ഈ ശർക്കരപ്പാവ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പം നമുക്കതിൻ്റെ കറക്റ്റ് അളവ് അറിയാനൊക്കും. ആദ്യം കുറച്ച് നമ്മൾ കുഴച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നെയ്യപ്പത്തിൻ്റെ മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ മാവിനേലും ശകലം കൂടി ലൂസായിരിക്കണം. ഇതിപ്പോൾ പാകമായിട്ടില്ല, ഇച്ചിരി കട്ടിയായിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നല്ല കറുത്ത ശർക്കര തന്നെ എടുക്കുകയാണെങ്കിലേ നമുക്ക് നല്ല കറുത്ത ഒരു
നല്ല ഡാർക്ക് കളറിലുള്ള നെയ്യപ്പം കിട്ടുവേ. അപ്പോൾ അത് തന്നെ എടുക്കണം. മറ്റേ ഒരു വെളുത്തിരിക്കുന്ന ശർക്കരയാണെങ്കിൽ നെയ്യപ്പം അതുപോലെ തന്നെ ഒരു വെളുത്ത് തന്നെ ഇരിക്കുന്ന ടൈപ്പ് നെയ്യപ്പം ആയിരിക്കും. അപ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടുള്ള ശർക്കര തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല കളറും ആയിരിക്കും, ടേസ്റ്റും കൂടുതലാണ്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യണത് ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാലും ഒരുപാട് ലൂസാവാനും പാടില്ല. അപ്പോൾ നമ്മളത് സൂക്ഷിച്ചിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട്. ഇനി ബാലൻസ് ഉള്ള എല്ലാ പാനിയും ഞാനിതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് കുറച്ച് തേങ്ങാക്കൊത്തിടണം. ഈ നെയ്യപ്പത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് തന്നെ പറയാം, തേങ്ങാക്കൊത്ത്. ഇതുപോലെ തേങ്ങ നമ്മൾക്ക് അതിൽ നിന്ന് ഒരു കത്തി വെച്ചിട്ട് കൊത്തി കൊത്തി എടുക്കാം. ഇനി നമുക്ക് അര ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 10 ഏലക്കായുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഏലക്കായുടെ സ്കിൻ കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കെമിക്കലൊക്കെ അടിക്കുന്നതുകൊണ്ട് നമ്മളതിൻ്റെ സ്കിൻ കളഞ്ഞ് തന്നെ എടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഇരിക്കും. എന്നിട്ട് അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ വേണമെങ്കിലും പൊടിക്കാം കേട്ടോ. മിക്സിയിൽ അല്പം പഞ്ചസാര ഇട്ട് ചെറിയ ജാറിൽ പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ഏലക്കായുടെയും ആ രുചി ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഇനി അതിൽ മധുരം കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമ്മൾക്ക് ഒരു തവയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട്, ഗീയുടെ ടേസ്റ്റ് വരുന്ന വളരെ നല്ലതാണ്. ഇതുപോലെ നമ്മൾ തേങ്ങ കൊത്തി കൊത്തി എടുക്കണം. ചെറുതായിട്ട്, എത്രയും ചെറുതാക്കാൻ പറ്റും അത്രയും ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കണം. ഇത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം. നിങ്ങൾക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരുപാടുണ്ടെന്ന്, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ നെയ്യപ്പത്തിൽ ചേർക്കുമ്പോൾ ഈ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ ഒരു നല്ല രുചിയാണ്, അടിപൊളി രുചിയാണ്. ആ നെയ്യിൽ വറുത്തതിൻ്റെ ആ രുചിയായിരിക്കും നമ്മുടെ നെയ്യപ്പത്തിന് വരിക. നല്ല ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ. എനിക്ക് തോന്നിയിട്ടുള്ളത് നെയ്യപ്പത്തിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഇതാണെന്നാണ്. ഇനി ഞാൻ 1 ടീസ്പൂൺ എള്ളും കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. എള്ള് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്യണം, ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം അത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. പെട്ടെന്ന് കരിഞ്ഞു പോകും, പക്ഷെ നമ്മുടെ നെയ്യൊക്കെ ചൂടായിട്ടിരിക്കുകയല്ലേ. ഇനി അത് നന്നായിട്ട് തണുക്കണം. ഈ തേങ്ങായും എള്ളുമെല്ലാം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ഒരിക്കലും ചേർക്കരുത് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ദോശമാവിനിൽ അല്പം ലൂസായിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ തേങ്ങയൊക്കെ കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് കട്ടിയാവും. നമ്മളിതിന് 4 മണിക്കൂർ നമ്മളിതൊന്ന് മാറ്റി വെക്കണം. നമ്മളിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പൊങ്ങാനായിട്ട് പഴമൊന്നും ചേർക്കുന്നില്ല. 4 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഓരോ നെയ്യപ്പവും നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് നെയ്യപ്പം ചുടുന്നത്. നന്നായിട്ട് എണ്ണ ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടാവുമ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ തവി അതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അത് ഇളക്കാനൊന്നും നിൽക്കരുത്. ഇത് പൊങ്ങി വരണം ബബിള് പോലെ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. എന്നാലേ നന്നായിട്ട് ബബിള് പോലെ പൊങ്ങി വരുള്ളൂ.
നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുറം കരിഞ്ഞു പോകും, ഉള്ള് ഭാഗം വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആ ബബിള് പോലെ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം. അതിന് ശേഷം നമുക്കത് തിരിച്ചിടാം. ഇതുപോലെ തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് നെയ്യപ്പം ചുട്ടെടുക്കാം. ചിലവർ നെയ്യിൽ തന്നെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ, നെയ്യപ്പം നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്യിലുണ്ടാക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഈ മാവിൽ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക രുചി ഉണ്ടാവും നമ്മുടെ നെയ്യപ്പത്തിന്. നെയ്യിലുണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലി അല്ലേ, നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. നന്നായിട്ട് വേവണം. പെട്ടെന്ന് തന്നെ പുറമൊക്കെ ഇങ്ങനെ മൊരിഞ്ഞിരിക്കണമെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഉള്ള് വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഫ്ലെയിം വളരെ ലോ ആക്കിയിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ അല്പം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിന് പുറത്താണ് ഈ ഓരോ നെയ്യപ്പവും ഞാൻ ചുട്ടിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പം അല്പം വെളിച്ചെണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തോളും. ഇനി അടുത്ത നെയ്യപ്പം അതുപോലെ തന്നെ ഞാൻ ചുട്ട് കാണിക്കാം. അല്പം ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു സ്നാക്കാണ് നെയ്യപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ആ മാവ് നമ്മൾ മിക്സ് ചെയ്യുന്നതിലും അതിൻ്റെ ആ പരുവം, ആ പാകം കറക്റ്റായിരിക്കണം. ഒരുപാട് ലൂസാവാനും പാടില്ല, അതേസമയം കട്ടിയാവാനും പാടില്ല. നമ്മളിങ്ങനെ ഒഴിക്കുന്ന ആ ഒരു പാകം നമ്മൾ രണ്ട് വശവും ഇപ്പോൾ തിരിച്ചിട്ടാലും ചിലപ്പോൾ അപ്പുറത്തെ വശം വെന്തിട്ടില്ലെങ്കിലും ഒന്നും കൂടെ തിരിച്ചിട്ട് വേവിക്കാം കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് കരിഞ്ഞും പോകേണ്ടതില്ല. അല്പം ഒന്ന് ഡാർക്ക് ബ്രൗൺ ഒക്കെ ആവുകയാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും, പക്ഷേ ചെറിയൊരു കയ്പ് പോലെ തോന്നും, ഒരുപാട് എണ്ണയിൽ കിടക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം എല്ലാം റെഡിയായിട്ടുണ്ട്. നമ്മൾ ഈ അളവിൽ 30 എണ്ണം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ നിങ്ങളും വീട്ടിലിത് ചെയ്തു നോക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വീണ്ടും ഒരു നല്ല വിഭവമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.